അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ നന്മയും തിന്മയും എന്നൊരു വിഷയമാണല്ലോ ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്ത്. പറഞ്ഞാൽ തീരാത്തത്ര ഒരു വലിയ വിഷയമാണ് സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സത്യത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലർക്കും കറകളഞ്ഞ ദൈവവിശ്വാസമല്ലാത്തത് കൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ഉണ്ടാകുന്ന പല ഫിത്നകൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ, ഒരു പരിഹാസത്തിൻ്റെ ട്രോള് ഫോർവേഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അറിയപ്പെടാത്തൊരു മെസ്സേജിലേക്ക് നമ്മൾ തിരിച്ച് മെസ്സേജ് അയക്കുമ്പോൾ, അവിഹിതമായ മാർഗങ്ങളിലൂടെ നമ്മൾ ചാറ്റിംഗ് നടത്തുമ്പോൾ, അതൊന്നും ചെയ്യരുത്, പാടില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു ഉണ്ട്, അവൻ്റെ അരികിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും എന്ന ഒരു ഭയപ്പാട് ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. കാരണം ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തവൻ നന്മ ചെയ്തവന് നന്മയും തിന്മ ചെയ്തവർക്ക് തിന്മയും കാണാൻ പറ്റുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിൽ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഉണ്ടാവേണ്ടത്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ മനുഷ്യബന്ധങ്ങൾ അകലാനും കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാനും മറ്റുള്ളവരോടുള്ള പക തീർക്കാനും അതുപോലെ തന്നെ സമ്പാദിക്കാനും അനാവശ്യമായ രീതിയിൽ, നല്ല രീതിയിലല്ലാതെ പണങ്ങൾ സമ്പാദിക്കാനും എന്നുവേണ്ട മറ്റുള്ളവരെ താറടിച്ച് കാണിക്കാനും, ഇങ്ങനെ പല നിലക്കും ഇന്ന് സോഷ്യൽ മീഡിയ പല ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾക്കാണ് പലപ്പോഴും നമ്മൾ ഫോർവേഡുകാരായി മാറാറുള്ളത്. ഏതെങ്കിലും ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ കാണിച്ച് ഇവർ ഒളിച്ചുകൂടാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഇന്ന ഒരു സ്ഥലത്ത് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് ഇവർ വിവാഹിതരാവാൻ പേര് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കാണുമ്പോഴേക്കും വികാരപരമായി ചിന്തിച്ച്, ഒരു പക്ഷേ ഒരല്പം വർഗീയതയോടെ തന്നെ ചിന്തിച്ച് അത് ഫോർവേഡ് ചെയ്യുകയും അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് പോലും അന്വേഷിക്കാത്ത പല അബദ്ധങ്ങളും ഇന്ന് നമ്മൾക്കിടയിൽ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ സോഷ്യൽ മീഡിയൻ്റെ നന്മകൾ മനുഷ്യൻ വിസ്മരിക്കുകയും തിന്മകൾക്ക് മാത്രം ഒരു ഭൂരിപക്ഷ ജനത അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറെ സങ്കടകരമായൊരു കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയൻ്റെ നിയന്ത്രണം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ തകരാൻ തുടങ്ങിയത്. പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ചില കൗൺസിലിംഗ് ക്ലാസ്സുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ ജുമാക്ക് ശേഷം കാണണമെന്ന് പറയുമ്പോൾ ആ സംസാരത്തിൻ്റെ അടുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വില്ലൻ ഈ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും തന്നെയാണ്. ഇപ്പോൾ ഒന്നാം ക്ലാസ് പഠിച്ച കാലം മുതൽക്കുള്ള കൂട്ടുകാരുമായിട്ട് ഗെറ്റ് ടുഗതറും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെയായി അവസാനം ആ കൂട്ടത്തിൽ വെച്ച് പണ്ട് കാലത്ത് പരിചയിച്ച പെണ്ണിനെ വീണ്ടും പരിചയപ്പെട്ട് പിന്നീട് എളുപ്പത്തിൽ കോണ്ടാക്ട് ചെയ്യാനും പരസ്പരം കാണാനും പരസ്പരം അറിയാനും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിൻ്റെ പരിണിത ഫലം പല ദാമ്പത്യ ബന്ധങ്ങളും ഏറെ അസ്വസ്ഥരായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് ഇന്ന് എല്ലാ കുടുംബങ്ങളിലും, അത് മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമല്ലാതെ എല്ലാ കുടുംബങ്ങളിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ വിഷയത്തിലും മറ്റുള്ള സ്ത്രീകളുമായി ചാറ്റിംഗ് ചെയ്ത് അത് ഭാര്യ കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒളിപ്പിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്നതിനിടയിൽ എല്ലാം അബദ്ധത്തിൽ ചെന്ന് ചാടി അവസാനം ദാമ്പത്യം ഒരു നരകതുല്യമായ ജീവിതം നയിക്കുന്ന ഭർത്താക്കന്മാരും ഇന്ന് അനവധിയാണ് നമ്മുടെ സമൂഹത്തിൽ. ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഭയമില്ലാതെ, എനിക്ക് തോന്നുന്നു ലോക്കില്ലാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതൊരു വലിയ ഒരു കോൺഫിഡൻസ് സ്വന്തം മനസ്സിലും നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫോണ് അൺലോക്കാണ്, എൻ്റെ വീട്ടിൽ വെക്കുമ്പോൾ എനിക്ക് പേടിയില്ല. എൻ്റെ വൈഫ് എടുത്താലും എൻ്റെ മക്കൾ എടുത്താലും മോശപരമായിട്ടൊരു രീതിയിൽ അത് ഉപയോഗിക്കുന്നില്ല എന്നൊരു ഉറപ്പ് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവർക്കും അങ്ങനെ സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ നമ്മളെ സ്വാധീനിക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിനു പുറമെ നമുക്ക് കിട്ടുന്ന വിഷയങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോൾ അതിലെത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്, എത്രമാത്രം സത്യമുണ്ട് എന്ന് തിരിച്ചറിവോടുകൂടി അത്
ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത്ഭുതപ്പെടുത്തുന്ന പല വാർത്തകളും കെട്ടിച്ചമക്കപ്പെട്ടതാ, പക്ഷെ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും ഞാൻ ആദ്യം അയക്കട്ടെ എന്ന് കരുതി മുന്നും പിന്നും നോക്കാതെ അത് ഫോർവേഡ് ചെയ്യുമ്പോൾ പതിനായിരങ്ങളുടെ നാവുകളിലേക്കും ചെവികളിലേക്കും നമ്മളെ ഒരു ഫോർവേഡാണ് എത്തുന്നതെങ്കിൽ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൂടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഫമയ്യഅമലു മിസ്കാല ദറത്തിൻ ഖൈറൻ യറ ഫമയ്യഅമലു മിസ്കാല ദറത്തിൻ ശർറൻ യറ, ഒരു അണുമണി തൂക്കം നമ്മളെ വിരൽ തുച്ഛുകൊണ്ടാണ്, നമ്മളുടെ കണ്ണുകൊണ്ടാണ്, നമ്മളുടെ സമയം കൊണ്ടാണ് മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കിയതെങ്കിൽ ആ തിന്മ നാളെ പരലോകത്തൊരു വമ്പിച്ച പാതകമായി അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ കാണേണ്ടി വരും. അത് ഫോർവേഡ് ചെയ്യുന്ന ഓരോ സെക്കൻഡും നമ്മൾ ചിന്തിക്കുക, ഇതിൽ ഹക്കുണ്ടോ? ഒരു പിന്നു വിഴുങ്ങി അതുമായിട്ട് കുറേ മെസ്സേജുകൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായി സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ആകാശ ലോകത്തുള്ള റഡാറുകളുടെ കിരണങ്ങൾ പ്രയാസം സൃഷ്ടിക്കും നാസ പുറത്തുവിട്ടത് എന്ന് പറഞ്ഞ് ഫോർവേഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കൂ എന്നതിൻ്റെ താഴെ അഡ്രസ്സ് കൊടുക്കുന്നു. ഫോർവേഡ് ചെയ്യുന്ന ഒരു മനുഷ്യന്മാർ പോലും അതിലുള്ള ആ ഗൂഗിളിൻ്റെ സൈറ്റ് പോയി ഒന്ന് സെർച്ച് ചെയ്താൽ നോക്കാൻ പോലും മെനക്കെടാതെയാണ് അത് ഫോർവേഡ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ 10 ബാറ്ററീൻ്റെ ചിത്രം കാണിച്ച് നിങ്ങൾ ഒരു 4 ഗ്രൂപ്പിലേക്ക് അയച്ചാൽ നിങ്ങൾ ഫുൾ ചാർജ് കാണിക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മളത് 4 ഗ്രൂപ്പിലേക്ക് അയച്ചു കഴിഞ്ഞു. അത് സത്യമാണോ അല്ലെങ്കിൽ അസത്യമല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ ഒരു കാലത്തും പ്രായോഗികമല്ല എന്ന് ചിന്തിച്ച് അത് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ആ നല്ല നിലക്ക് ചിന്തിക്കാൻ, അതിന് അതേ അവസ്ഥ തന്നെയായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം സൈബർ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ഒരുപാട് വാർത്തകൾ. അനി ഇസ്ലാമികപരമായിട്ടാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഒരാളെ മരിക്കാത്തവനെ മരിച്ചവനാക്കാൻ സോഷ്യൽ മീഡിയക്ക് സാധിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതുപോലെ ചക്രവാളം പിളർത്തുന്ന കളവുകളാണ്. ഒരു സൂര്യൻ ഉദിക്കുന്നിടത്ത് തുടങ്ങി സൂര്യൻ ചലിക്കുന്നതിന്റെ മുൻപേ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥാനത്തേക്ക് ആ കളവ് എത്തിപ്പെടുന്നുണ്ട്. ഒരുപാട് മരിക്കാത്തവരെ മരിച്ചവരാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക, അതിൻ്റെ നന്മയായ വശങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എനിക്ക് തോന്നുന്നു അതിൻ്റെ നന്മ, ഏറ്റവും നല്ല നന്മ, നമുക്ക് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്രൂപ്പ് പോലെ ഒരുപാട് നല്ല ഗ്രൂപ്പുകളാക്കി നല്ല വിഷയങ്ങൾ അറിയിച്ചു കൊടുക്കാൻ. അവിടെ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു വിഷയം, മതത്തിൽ നല്ലതാണെന്ന് തോന്നുന്ന പലതും പലരും കെട്ടിച്ചമക്കുന്നുണ്ട്. വാക്കുകളായിട്ടും അറബി പ്രയോഗങ്ങളായിട്ടും പലരും പലതും കെട്ടിച്ചമച്ചു വിടുമ്പോൾ ആ പറയപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുള്ളതാണോ എന്ന് അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് ഉറപ്പു വരുത്തിയിട്ടേ നമ്മളത് ഫോർവേഡ് ചെയ്യാൻ പാടുള്ളൂ. മൻ കദിബ അലയ്യ മുത്തഅമ്മിദൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി ഞാൻ പറയാത്തൊരു കാര്യം എൻ്റെ പേരിൽ നിങ്ങൾ കെട്ടിച്ചമച്ചാൽ ഫലിയത്തബ മക്കാവതു ഫിന്നാർ, അവൻ അവൻ്റെ സ്ഥലം നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാ. അതുകൊണ്ട് സൂക്ഷിക്കണം ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും. അതുപോലെ തന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ട്രോളുകൾ ഒരിക്കലും ആരെ പരിഹസിക്കാനാണെങ്കിൽ പോലും ഇസ്ലാം അത് അനുവദനീയമാക്കിയിട്ടില്ല. തമാശക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു ട്രോൾ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും ഇനി എൻ്റെ വീട്ടിൽ ജോലിയെടുക്കുന്ന കൂലിക്കാരനാണെങ്കിൽ പോലും അവനെ ട്രോളാനും പരിഹസിക്കാനും ഒരിക്കലും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രോളിംഗ് മെസ്സേജുകൾ വരെ നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയങ്ങളാണ്. നല്ല അറിവുകൾ പാസ് ചെയ്യാനും നന്മ പ്രചരിപ്പിക്കാനും അതൊരു നിമിഷം അയക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചാൽ മതി, ഈ വിഷയത്തിൽ എത്രമാത്രം എനിക്ക് അറിവുണ്ട്, ഇത് ശരിയാണോ, എനിക്കിത് ഫോർവേഡ് ചെയ്ത് കിട്ടിയത് എവിടുന്നാണ്, അതിലൊന്ന് ഞാൻ അന്വേഷിച്ചു നോക്കട്ടെ, രോഗിയായവർക്ക് സഹായം ചെയ്യാൻ അമ്മദാജി ഉണ്ട് എന്ന് പറഞ്ഞൊരു നമ്പറും കൊടുത്തുവിട്ടു. ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ആ സാധു മനുഷ്യൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആളുകളോട്. പക്ഷേ അതിപ്പോഴും 4 മാസം മുൻപുള്ള ആ മെസ്സേജ് ഇപ്പോഴും ഓരോ ഗ്രൂപ്പിലൂടെ വന്നിട്ട് ആൾക്കാർ പറയും അത് വിളിച്ചു നോക്കിയാൽ മതി, രോഗികളെ സഹായിക്കാൻ പറ്റും. അത് നമ്മൾ ആളുകൾ പറ്റിക്കുന്നതാണ്. ഇപ്പം സ്വയം പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന, നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്ന, നന്മക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു രീതിയിലെത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പ്രത്യേകിച്ച് ദാമ്പത്യരംഗത്തൊക്കെ സംശയം ഉണ്ടാക്കുന്ന രീതി അതുണ്ടാവാൻ പാടില്ല. സമൂഹത്തിൽ വില ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കും. അഭിനയം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മറ്റുള്ള ആളുകളായിട്ട് ഇടപെടുമ്പോഴും നാട്ടിലും സമൂഹത്തിലും ജനമനസ്സുകളിലും കോടികളുടെ വിലയുണ്ടെങ്കിലും സ്വന്തം വ്യക്തിത്വത്തിൻ്റെ മുൻപിൽ വട്ടപ്പൂജയായി പോകുന്ന ആളുകൾ, സ്വന്തം കുടുംബത്തിൻ്റെ മുൻപിൽ വട്ടപ്പൂജയായി പോകുന്ന ആളുകൾ, അങ്ങനെ ആകുന്നുണ്ട് പലരും. സോഷ്യൽ മീഡിയ
നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി പ്രത്യേകിച്ച് സഹോദരന്മാരും സഹോദരികളും ഒക്കെ. ഇപ്പോൾ പണ്ട് തമാശയ്ക്ക് വേണ്ടി പറയാറുണ്ട്, ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുമ്പോൾ ആ പെൺകുട്ടീനെ ഒന്ന് സംസാരിക്കണമെങ്കിൽ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കണം. ആ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ട് വാപ്പയാണ് എടുക്കുന്നതെങ്കിൽ വലിയ ബേജാറാണ്. പക്ഷെ ഇന്നതില്ല, ഇന്ന് ഓരോ മക്കളുടെ കൈകളിലും ഫോണാണ്. ശരീരങ്ങൾ വരെ പങ്കുവെക്കാൻ ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനൊക്കെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഒരു ചെറിയ കുള്ളത്തി എന്ന വാക്ക് പറഞ്ഞു പോയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാനോട് അള്ളാഹുവിൻ്റെ റസൂൽ സങ്കടത്തോടെ പറഞ്ഞത്, ആയിഷ നീ ആ പറഞ്ഞ വാക്ക് കടലിൽ കലക്കിയാൽ കടൽ പോലും നശിച്ചു പോകുമെന്നാണെങ്കിൽ പറയുന്ന വാക്കും ചെലവഴിക്കുന്ന സമയങ്ങളും വല്ലാഹി സുമലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം, അള്ളാഹ് ചോദ്യം ചെയ്യും. ആ ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം, എന്നാലേ നമ്മൾ നന്മയിലേക്ക് മുന്നേറാൻ പറ്റൂ.